എന്നാലും എൻ്റെ ഡീൻ കുര്യാക്കോസ് എം പി ഒന്ന് ഫോൺ എടുത്തുകൂടെ? എത്ര ദിവസമായി യു ഡി എഫ് നേതാക്കൾ വിളിക്കുന്നു. കാര്യം ഇതാണ്, യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെതിരെ നടന്ന വിവിധ സമരങ്ങളിൽ നിരവധി സി പി എം പ്രവർത്തകർ നേതാക്കന്മാർ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഇടത് യുവജന സംഘടന നേതാക്കൾ ഗവർണറുടെ കണ്ണിലേക്കാരുടായ എസ് എഫ് ഐ പ്രവർത്തകർ ഇവരൊക്കെ ഇന്നും സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ കയറിയിറങ്ങുകയാണ്. തങ്ങൾക്കെതിരെ ചുമത്തിയ വിവിധ കേസുകളിൽ വിചാരണ നേരിട്ട് വരികയാണ്. അവർ നേരിട്ട് തന്നെ കോടതികളിൽ ഹാജരായി ജാമ്യം എടുക്കാറുണ്ട്. മേൽപ്പറഞ്ഞ ഇടത് പ്രവർത്തകർ, എസ് എഫ് ഐ പ്രവർത്തകരാകട്ടെ, മുതിർന്ന സി പി എം നേതാക്കളാകട്ടെ, അവർ നേരിട്ട് പങ്കാളികളായ സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ ഉത്തരവാദിത്തം അവർ തന്നെ ഏറ്റെടുത്ത് ആ കേസുകളിൽ അവർ തന്നെ ഹാജരാകുന്നുണ്ട്. അല്ലാതെ അവരാരും പോലീസ് വിലാസം ചോദിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞു കൊടുത്ത് മുങ്ങാറൊന്നുമില്ല. ഇതാ, അങ്ങനെ ചെയ്ത യു ഡി എഫിലെ ചില യൂത്തന്മാരുടെ സൽപ്രവൃത്തി കാരണം കാസർഗോഡ് നിന്നും കോട്ടയം ജില്ലയിലെ കോടതികളിൽ കയറിയിറങ്ങുകയാണ് കാസർഗോട്ടെ പ്രമുഖ യു ഡി എഫ് നേതാക്കൾ. യൂത്തന്മാർ ഈ ബുദ്ധി രാഷ്ട്രീയത്തിൽ കാണിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും ചെന്നെത്തി രക്ഷപ്പെട്ടു പോയേന്. തങ്ങൾ കേസിൽ ഉൾപ്പെടാതിരിക്കാൻ യു ഡി എഫിൻ്റെ പേരിൽ മുമ്പൊരിക്കൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരുടെ കുബുദ്ധിയിൽ തങ്ങൾ ആ കേസിൽ പെടാതിരിക്കാൻ കുടുങ്ങിയതോ ജില്ലയിലെ പാവം ചില മുതിർന്ന യു ഡി എഫ് നേതാക്കൾ? അതിൻ്റെ ബുദ്ധികേന്ദ്രമോ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഡീൻ കുര്യാക്കോസ് എം പി? പെരിയാർ കൊലയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അന്ന് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടത്തിൽ മനസാവാച അറിയാത്ത തങ്ങളെ പ്രതിയാക്കിയതിൽ സങ്കടപ്പെടുകയാണിപ്പോൾ മുൻ മഞ്ചേശ്വരം എം എൽ എ ആയ എം സി ഖമറുദ്ദീൻ. അന്നത്തെ യു ഡി എഫ് നേതാക്കൾ എന്ന നിലയിൽ ലീഗിലെ എം സി ഖമറുദ്ദീനും കോൺഗ്രസിലെ ഗോവിന്ദൻ നായരും കോട്ടയം ജില്ലയിലെ കോടതി കയറിയിറങ്ങുകയാണ്. ഇനിയെങ്കിലും ഒന്ന് ഫോൺ എടുക്കൂ, താങ്കൾ കോടതിയിൽ ഹാജരായി ഞങ്ങൾ എന്ന് സഹായിക്കൂ എന്ന് ഡീൻ കുര്യാക്കോസിനോട് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ ഖമറുദ്ദീൻ. തന്റെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞ എം സി ഖമറുദ്ദീൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഞാനും ഗോവിന്ദൻ നായരും രണ്ട് ദിവസമായി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി കോടതിയിലാണ്. ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്ന കാരണം പറഞ്ഞായിരുന്നു പ്രതിയേർത്തത്. ഇക്കാര്യം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒന്ന് സഹകരിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട്, അതായത് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി, ഒരു പരിഹാരവുമില്ല. അടുത്ത 16-ാം തീയതി ഇടുക്കി പീരിമേട്ടിൽ ഹാജരാകണം. തനിക്ക് വേറെ പല പ്രശ്നങ്ങളുമുണ്ട്, അതിൻ്റെ കൂടെ ഇതും. അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് എം പിയും പ്രതിയാണ് ഈ കേസുകളിൽ. ഭൂരിഭാഗം കേസുകളിലും അദ്ദേഹം ഹാജരാകാറേയില്ല. കോട്ടയത്തെ കേസിലെങ്കിലും അദ്ദേഹം വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുമായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഫോൺ എടുക്കുന്നില്ല. ചിലർക്ക് കേസില്ലാതെ തലയുരനായിരുന്നു അന്ന് ഞങ്ങളുടെ പേരിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. സമരത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ പ്രവർത്തകരുടെ അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള കമൻറ്റുകളാണ് പല യു ഡി എഫുകാരും ഈ പോസ്റ്റിന് താഴെ വന്ന് ചോദിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു അക്കടി തങ്ങൾക്ക് പറ്റുമെന്ന് കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന യു ഡി എഫ് നേതാക്കൾ കരുതി കാണില്ല. യൂത്തമ്മയുടെ വികൃതികൾ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു കേരളം.